എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആത്തുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബൈനാൻസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. സോ എന്തുകൊണ്ട് രണ്ട് വീഡിയോ ആക്കി എന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിക്കാണെന്ന് വിശ്വസിക്കുന്നു. നല്ല ലെങ്തി ആയതുകൊണ്ടാണ്. ഇവിടെ നമുക്കൊരു ട്രേഡ് എടുക്കണം, എങ്ങനെ നമുക്കൊരു ബൈ ആൻഡ് സെൽ നടത്തണം എന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് വാലറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോകണം. വാലറ്റിൽ ഓവർ വ്യൂ എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. ഈ ഓവർ വ്യൂവിലാണ് എല്ലാം, അതായത് ഫുള്ള് എല്ലാം കാണിക്കുന്നത്. അതായത് ബൈനാൻസിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഓവർ വ്യൂവിലാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ സ്പോട്ടിൽ, അതായത് സ്പോട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ മെയിൻ വാലറ്റ്, അതായത് നിങ്ങൾ എത്ര കോയിന് ഹോൾഡ് ചെയ്യുന്നു അത് സ്പോട്ടിൽ വരും. USDM ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് USDയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഫ്യൂച്ചേഴ്സാണ്. ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് ഞാൻ ഇതിലൊന്നും എടുത്ത് പറയുന്നില്ല. ഓൾറെഡി ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് ഞാൻ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്, മുകളിൽ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം. ഒന്ന് പോയി നോക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും ബെറ്റർ. നെക്സ്റ്റ് ഏണെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സ്റ്റേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഫണ്ടിങ് എന്ന് പറയുന്നത്, ഫണ്ടിങ് മീൻസ് നമുക്ക് ബൈനാൻസ് പേക്കകത്ത് വരുന്നത് എല്ലാം ഫണ്ടിങ്ങിൽ വരും. കോയിനും ഫ്യൂച്ചേഴ്സ്, ക്രോസ് മാർജിന്, ഐസൊലേറ്റഡ് മാർജിന്, കോപ്പി ട്രേഡിങ്, ഓപ്ഷന്, ലോണ്, ട്രേഡിംഗ് ബോട്ട്, തേർഡ് പാർട്ടി അക്കൗണ്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ വരും. സോ നമ്മുടെ ഈ ഒരു ഓവർ വ്യൂവിൽ അതെല്ലാം അറിയാൻ പറ്റും. ഇനി ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുക്കാനും പറ്റും. സോ ഈ ടോപ്പിൽ എഴുതിയിരിക്കുന്ന എക്സ്ചേഞ്ച് എന്ന് പറയുന്നതാണ് ഈ ഒരു ഓപ്ഷൻ, അതായത് മെയിൻ എക്സ്ചേഞ്ച് ആണ് ഈ ഒരു ഓപ്ഷൻ. ഇനി വെബ് ത്രീ എന്ന് പറയുന്നത് അത് വാലറ്റാണ്, അത് മറ്റൊരു കാറ്റഗറിയാണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം. സോ ഇവിടെ സ്പോട്ട് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് വരിക. ഈ സ്പോട്ടിൽ നമുക്ക് ഈ ഫണ്ട് എങ്ങനെ കൊണ്ടുവരണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ജിയോ ടെസ്റ്റിലോട്ട് പോകും, അതായത് ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചിലോട്ട് പോകും. ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ പോയിട്ട് ഫസ്റ്റ് ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ ഡെപ്പോസിറ്റ് ചെയ്യും എമൗണ്ട്, അതായത് INR ഇന്ത്യൻ എക്സ്ചേഞ്ചിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഒരു 1000 രൂപ ഓക്കെ, അല്ലെങ്കിൽ 10000 രൂപ, എക്സാമ്പിൾ ഒരു 10000 രൂപ കൊടുക്കുന്നു. സെലക്ട് ഡെപ്പോസിറ്റ് മെത്തേഡ്, ക്യുക്ക് ഡെപ്പോസിറ്റ് ഓർ നോർമൽ ഡെപ്പോസിറ്റ്. ക്യുക്ക് ഡെപ്പോസിറ്റ് ഇപ്പോൾ 24 hours ഉണ്ട്, അപ്പോൾ ആ ക്യുക്ക് ഡെപ്പോസിറ്റ് കൊടുക്കുന്നു. ആ വ്യൂ ബാങ്ക് അക്കൗണ്ട്, സോ ഇതെല്ലാം കൂടെ കൊടുക്കും. ഈ ടിക്കുകളെല്ലാം ടിക്കിടണം. എല്ലാ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ടിക്കിട്ട് കണ്ടിന്യൂ എടുക്കുന്ന സമയത്ത് ഈ ഒരു അക്കൗണ്ട്, ഇത് ഓരോ ആൾക്കാർക്കും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും, ഈ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ 10000 രൂപ അയച്ചു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ബാങ്കിൻ്റെ ഒഫീഷ്യൽ ആപ്പ് വഴി പോയിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം വച്ചിട്ട് 10000 രൂപ കറക്റ്റ് 10000, അതായത് നിങ്ങൾ എത്രയാണോ കൊടുത്തിരുന്നത് അതിൽ നിന്ന് 1 രൂപ കൂടുതലോ കുറവോ അയച്ചു കൊടുക്കരുത്, കിട്ടത്തില്ല. പിന്നെ അത് റിക്വസ്റ്റൊക്കെ ചെയ്ത് മെനക്കേടാണ്. സോ ഈ കറക്റ്റ് 10000 രൂപ നമ്മൾ അയച്ചു കൊടുത്തു. എന്നിട്ട് ഐ ഹാവ് ഡെപ്പോസിറ്റഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് വരും, അത്രേ ഉള്ളൂ ഇവിടെ ചെയ്യാനായിട്ട്, വേറെ ഒന്നുമില്ല. സോ ഈ ക്യുക്ക് ഡെപ്പോസിറ്റിൽ അത്ര മാത്രം ഒന്ന് റീഫ്രഷ് ചെയ്യുക. ഒരു 5-10 മിനിറ്റിനകത്ത് നിങ്ങളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത് വന്നിരിക്കും. സോ INR ഇവിടെ വരുമ്പോൾ അവൈലബിൾ ബാലൻസ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് പല കോയിൻസ് വാങ്ങിയിട്ടും നിങ്ങൾക്ക് ഗ്ലോബൽ എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകാം. സോ ആ കോയിൻസിൻ്റെ വാലറ്റാണിത്. സോ അത് നമുക്ക് ഇവിടെ പോയി ട്രേഡ്, അതായത് INR വെച്ചിട്ട് ഇത് മേടിക്കണം. മേടിക്കുമ്പോൾ ടാക്സും ഇല്ല, ഒന്നുമില്ല. ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് TRX ആണ്, ട്രോൺ TRX INR പെയർ. സോ ഇപ്പോൾ 14 രൂപയുണ്ട്. സോ ഇവിടെ ബൈയിലോട്ട് പോകുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ 10000 രൂപയുണ്ടെങ്കിൽ ആ ഒരു 10000 രൂപ ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. ഇപ്പുറത്തുള്ള ഈ ഒരു ചുവപ്പിലുള്ള ആൾക്കാരാണ് വിൽക്കാനിട്ടയക്കുന്നത്, പച്ചയിലുള്ളത് മേടിക്കാനുള്ള ആൾക്കാരാണ്. സോ ഞാൻ ആ ചുവപ്പിലുള്ളതിൽ പോയിട്ട് ഏറ്റവും താഴെ ഉള്ളതിൽ, കാരണം ഏറ്റവും റേറ്റ് കുറവ് ആരാണോ ഇട്ടയക്കുന്നത് ആ ഒരു ഇതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് TRX ക്വാണ്ടിറ്റി ഇവിടെ അത് ഓട്ടോമാറ്റിക് വരും, അല്ലെങ്കിൽ അവിടെ നമ്മൾ അടിച്ചു കൊടുക്കണം. അത് അവിടെ കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് വന്നോളും. എന്നിട്ട് ഈ ബൈ നൗലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ബൈ നൗലോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിത്തിൻ സെക്കൻഡ്സിൽ ഇത് ബൈ ആവും. ഇത് അഥവാ ബൈ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മൈ ഹിസ്റ്ററിയിൽ ഇവിടെ കാണും. സോ അവിടെ പോയി നോക്കുക അത് ബൈ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അഥവാ അത് കറക്റ്റ് എമൗണ്ടിന് ബൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നോ ഓർഡേഴ്സ് അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന ഇവിടെ കാണും. ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ബൈ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. സോ ക്യാൻസൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ 14.40 ഇടാം, അല്ലെങ്കിൽ 14.42 ഇടാം. നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ടിലുള്ള ഇതെല്ലാം അവിടെ ബൈ ആയിട്ടോളും, കാരണം ഇവിടെ അത്യാവശ്യം കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. ആ ഒരു ഓർഡറിൽ ബൈ ആവും. ബൈ ആയതിനു ശേഷം നിങ്ങൾ നേരെ ഈ ഒരു ഡാഷ് ബോർഡിലോട്ട് വരിക. ഈ ഒരു ഡാഷ് ബോർഡിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ കോയിൻ ഇവിടെ ഏറ്റവും ടോപ്പിൽ തന്നെ കാണും. സോ TRX എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് നെറ്റ്വർക്ക് ഫീ ഉണ്ട്, നമുക്ക് ട്രാൻസാക്ഷൻ ഫീ ഉണ്ട്. ഈ ട്രാൻസാക്ഷൻ ഫീ ഏറ്റവും കുറവ് എടുക്കുന്ന ഒരു കോയിന് TRX ആണ്. TRX കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ XRP,
അല്ലെങ്കിൽ എക്സ് എൽ എം അങ്ങനെ ഉണ്ട്. പിന്നെ യു എസ് ഡി ടി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കുറച്ച് കോയിന് കൂടുതലെടുക്കും, അല്ലെങ്കിൽ യു എസ് ഡി ടി ചില എക്സ്ചേഞ്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം യു എസ് ഡി ടി, ഇവിടെ നമുക്ക് യു എസ് ഡി ടി സെർച്ച് ചെയ്യാം, സെലക്ട് നെറ്റ്വർക്ക്, വിഡ്രോ നോക്കുമ്പോൾ വിഡ്രോ യു എസ് ഡി ടി കറൻ്റ്ലി ഡിസേബിൾ എന്നാണ് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ യു എസ് ഡി ടി ഇവിടെ സെലക്ട് ചെയ്യുന്നില്ല. പിന്നെ ട്രാൻസാക്ഷൻ ഏറ്റവും ഫീ കുറഞ്ഞ നെറ്റ്വർക്ക് വേണം സെലക്ട് ചെയ്യാൻ. ഇതേ നെറ്റ്വർക്ക് നമ്മുടെ ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ ഉണ്ടാകുന്നും കൂടെ നമ്മൾ നോക്കുക. ഇപ്പോൾ ടി ആർ എക്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ടി ആർ എക്സിൻ്റെ ഓൺ നെറ്റ്വർക്കിൽ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റൂ. സോ ഇത് അയക്കുമ്പോൾ നമുക്ക് ഒരു അഡ്രസ്സ് വേണം, അത് നമ്മൾ എവിടെയാണോ അത് കിട്ടേണ്ടത് അവിടെ പോയിട്ട് ആ ഒരു അഡ്രസ്സ് എടുക്കണം. അതായത് ഇപ്പോൾ ബൈനാൻസോ ബൈബിറ്റോ വേറെ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ നേരെ ഡെപ്പോസിറ്റ് എടുക്കുക, ഡെപ്പോസിറ്റിൽ സെലക്ട് ചെയ്ത് ടി ആർ എക്സ് എടുക്കുക, ഈ ടി ആർ എക്സിലേക്ക് സെലക്ട് ചെയ്യുക, അത് കറക്റ്റ് ട്രോൺ തന്നെ ആണോ എന്ന് ഉറപ്പ് വരുത്തണം. ഇവിടെ കണ്ടില്ലേ, ഇതെല്ലാം ഓരോ ബ്ലോക്ക് ചെയിൻ ആണ്, ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ബ്ലോക്ക് ചെയിൻസ്. സോ ഓരോ ബ്ലോക്ക് ചെയിനും ഓരോരോ പ്രത്യേകതയുണ്ട്. ചില ബ്ലോക്ക് ചെയിനിൽ ട്രാൻസാക്ഷൻ വളരെ കൂടുതലായിരിക്കും, ചില ബ്ലോക്ക് ചെയിന് പെട്ടെന്ന് കിട്ടും, ചില ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് കുറച്ച് സമയം എടുത്ത് അങ്ങനെ. അത് നമ്മളെ ഓരോ പർപ്പസ്, നമുക്ക് എന്താണ് ആവശ്യം. ഇപ്പോൾ ചുമ്മയാണ് അയക്കുന്നതെങ്കിൽ ടി ആർ എക്സിൻ്റെ ഓൺ ബ്ലോക്ക് ചെയിനിൽ കൂടെ അയക്കുന്നതായിരിക്കും ബെറ്റർ. അല്ല, നമുക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ പർപ്പസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, എനിക്ക് ബി എൻ ബി നെറ്റ്വർക്കിലുള്ള ടി ആർ എക്സെ അവിടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ബി എൻ ബി നെറ്റ്വർക്കിലുള്ള ടി ആർ എക്സെ കൊണ്ടുപോകാവൂ. അപ്പോൾ നമ്മൾ ട്രോണിലുള്ള, അതായത് ടി ആർ എക്സിൻ്റെ ഓൺ നെറ്റ്വർക്കിലുള്ള കൊണ്ടുപോയാൽ അവിടെ കിട്ടത്തില്ല, അവിടെ നിങ്ങൾക്ക് ഈ ഫണ്ട് ഒന്നും കിട്ടത്തില്ല, അത് വേസ്റ്റായി പോകും, ഫണ്ട് നിങ്ങൾക്ക് ആർക്ക് റിക്കവറി തരാനും പറ്റത്തില്ല. അത് മനസ്സിലാക്കുക. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിടത്തും കംപ്ലയിൻ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. സോ ഇവിടെ ഞാൻ ടി ആർ എക്സിൻ്റെ ഓൺ ബ്ലോക്ക് ചെയിനിലൂടെ വേണം കൊണ്ടുപോകാൻ. അതായത് ഒരു കാര്യം മനസ്സിലിരിക്കുക, സെയിം ബ്ലോക്ക് ചെയിനിലൂടെ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ, മറ്റു ബ്ലോക്ക് ചെയിനിൽ കൂടെ പറ്റത്തില്ല. അതായത് ടി ആർ എക്സിൻ്റെ ഓൺ ബ്ലോക്ക് ചെയിനിൽ കൂടെ ആണെങ്കിൽ അങ്ങനെ പോകാം, അല്ലെങ്കിൽ ടി ആർ എക്സിൻ്റെ ബിനാൻസിൻ്റെ ഓൺ ബ്ലോക്ക് ചെയിൻ ആണെങ്കിൽ അവിടെ ഇവിടെ സെയിം ആയിരിക്കണം, ഒറ്റ സെയിം. അത് മൈൻഡിൽ വരുത്തുക. ഓക്കെ, രണ്ട് നെറ്റ്വർക്കിലൂടെ അയച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല, പൈസ പോകും. സോ ഇവിടെ നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡെപ്പോസിറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുക. പിന്നെ ചില കോയിനിൽ ഇവിടെ ടാഗ് മെമ്മോ എന്നൊക്കെ എഴുതിയിരിക്കും, അതും മൈൻഡിൽ വേണം. സോ ടാഗ് മെമ്മോ എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതും കോപ്പി ചെയ്യും. നിങ്ങൾ എവിടെയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അവിടെ പേസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്തു, ഇവിടെ നേരെ ഈ ഒരു അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഈ ഒരു അഡ്രസ്സ് പേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ കയ്യിലുള്ള ആ ഒരു ടി ആർ എക്സ് ക്വാണ്ടിറ്റി ഇവിടെ ഞാൻ കൊടുക്കുവാണ്. ഇപ്പോൾ എക്സാമ്പിൾ 30, മിനിമം 30 ഇവിടെ പറയുന്നത്. അപ്പോൾ ഞാനൊരു 100 ഞാൻ കൊടുക്കുവാണ്. എക്സാമ്പിൾ പറയുകയാണ്, വിഡ്രോവൽ ടൈപ്പ് നോർമൽ, യു വിൽ റിസീവ് 100. കാരണം ഇവിടെ വിഡ്രോവൽ ഫീ ഇല്ല, അതായത് ഒരു ടി ആർ എക്സ് പോലും ഇവർ വിഡ്രോവൽ ഫീ ആയിട്ട് എടുക്കുന്നില്ല. ഇപ്പോൾ വേറെ പല എക്സ്ചേഞ്ച് ആണെങ്കിൽ അവർ വിഡ്രോവൽ ഫീ എടുക്കും. സോ 2, 3, 5 ടി ആർ എക്സ് ഒക്കെ എടുക്കും. സോ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി വിഡ്രോ ടി ആർ എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരാം, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ഓതൻറ്റിക്കേറ്റർ സെറ്റ് ചെയ്യാൻ പറയും. സോ ഗൂഗിളിൻ്റെ ഓതൻറ്റിക്കേറ്റർ എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. സോ അത് ഞാൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേ നേരം കാണത്തുള്ളൂ. സോ അതിൻ്റെ വീഡിയോ ഞാൻ മോഡിൽ കൊടുത്തേക്കാം. സോ അല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് പറഞ്ഞുതരാം. സോ ഓതൻറ്റിക്കേറ്റർ സെറ്റ് ചെയ്യുമ്പോൾ ഓതൻറ്റിക്കേറ്ററിൻ്റെ സ്പെഷ്യാലിറ്റി ഓരോ 30 നിങ്ങൾക്ക് ഒ ടി പി ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അങ്ങനെ ഓതൻറ്റിക്കേറ്റർ നിങ്ങൾ സെറ്റ് ചെയ്ത് ആ ഒ ടി പി ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ ടി ആർ എക്സ് ബൈനാൻസിലോട്ട് എത്തും. അപ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു മെയിൽ വരും ബൈനാൻസിൽ ഈ ടി ആർ എക്സ് കിട്ടി എന്നുള്ളത്. അത് നമ്മുടെ സ്പോട്ടിൽ വാലറ്റിൽ വന്ന് കിടക്കും, അല്ലെങ്കിൽ ഫണ്ടിങ്ങിൽ വന്ന് കിടക്കും. ഫണ്ടിങ് വന്ന് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫറിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് തിരിച്ച് സ്പോട്ടിലേക്ക് കൊണ്ടുവരിക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇവിടെ ബൈനാൻസിൽ ഫണ്ടിങ്ങിലോ ഫ്യൂച്ചേഴ്സിലോ വേറെ എവിടെ കിടന്നാലും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഫീ ഒന്നുമില്ല. സ്പോട്ടിലേക്ക് കൊണ്ടുവരിക. സ്പോട്ടിൽ കൊണ്ടുവന്നാലേ നിങ്ങൾക്കിത് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പോട്ടിൽ ടി ആർ എക്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ടി ആർ എക്സ് യു എസ് ഡി ടി എന്ന് പറയുന്ന പേര് സെർച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ ഈ കിട്ടിയ ടി ആർ എക്സിനെ ഫുള്ള് സെല്ല് ചെയ്ത്, ഇവിടെ ഫുള്ള് മാക്സ് വെച്ച് സെല്ല് ചെയ്ത് സെല്ല് ടി ആർ എക്സ് കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ടി ആർ എക്സ് ഇവിടുത്തെ ഒരു പേരല്ല. അതായത് നമ്മളിവിടെ ഐ എൻ ആറിന് പകരം യു എസ് ഡി ടി ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ജിയോ ടെസ്റ്റിലാണെങ്കിൽ അവിടെ ഇന്ത്യൻ മണി വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് കോയിനും മേടിക്കാം. പക്ഷേ ഗ്ലോബൽ എക്സ്ചേഞ്ച് ആയ ബൈനാൻസ്, ബൈബിറ്റ്, ഗേറ്റ് ഐ ഒ, കുക്കോയിന് ഇതേപോലുള്ള എല്ലാം ഇവിടെ എല്ലാം നിങ്ങൾ യു എസ് ഡി ടി വച്ചിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ യു എസ് ഡി ടിയിലേക്ക് നമ്മളതിനെ മാറ്റണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടി ആർ എക്സിനെ എല്ലാം നമ്മൾ
ഈ സെല്ലിൽ പോയിട്ട് സെല്ല് ചെയ്ത് USDT ആയിട്ട് മേടിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ. അപ്പോൾ ഇങ്ങനെ മേടിച്ച് വെച്ചേക്കുന്ന ഒരു USDT ആണ് എൻ്റെ കയ്യിലുള്ളത്. സോ നമ്മൾ USDT ആക്കി. സോ USDT ആക്കി. ഇനി നമുക്ക് ഏത് കോയിൻ വേണോ മേടിക്കാം, അത് നമ്മളിവിടെ പോയിട്ട് ഈ ഒരു എത്ത് USDT ഇതൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പോട്ട് സെലക്ട് ചെയ്തിട്ട് മേടിക്കുക. കാരണം സ്പോട്ട് ഫ്യൂച്ചേഴ്സ് ഇവിടെ എല്ലാം ഒരുമിച്ച് കുളമായിട്ടാണ് കിടക്കുന്നത്. സോ ഇവിടെ നിങ്ങൾ സ്പോട്ട് സെലക്ട് ചെയ്തിട്ട് സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോയിൻസ് മേടിക്കാം. അതായത് ഈ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ BNB ആണെങ്കിൽ ഈ ബൈയിലേക്ക് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് എത്രയാണോ അത് ഫുള്ളാക്കി കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ടോട്ടൽ എമൗണ്ട് ഇവിടെ ആവും. അപ്പോൾ എനിക്ക് $100 ഇപ്പോൾ 0.19 BNB ആണ് വരുന്നത്. നമുക്ക് 70% ആക്കാം, 60% ആക്കാം, 40% ആക്കാം, ഇങ്ങനെ കൂട്ടിയും കുറച്ചും ഒക്കെ പോകാം. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇവിടെ താഴെ USDTയുടെ അവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ 50 USDT മതിയെങ്കിൽ ആ 50 USDTക്ക് ഞാൻ മേടിക്കണുള്ളൂ. അതിവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള എമൗണ്ട് ഓഫ് BNB അവിടെ വരും. ഇനി ഓർഡറുകൾ പല ടൈപ്പ് ഓർഡേഴ്സ് ഉണ്ട്. ലിമിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്രൈസ് നമുക്ക് ഇവിടെ ലിമിറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതായത് ഇപ്പോൾ 535.4 നിൽക്കുന്നത്, നമുക്ക് 535.2 വരുമ്പോൾ മേടിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ലിമിറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് ആവുമ്പോഴേ നമുക്ക് ഓട്ടോമാറ്റിക് ബൈ ആവത്തുള്ളൂ. അപ്പോൾ ഇത് ഓപ്പൺ ഓർഡറായിട്ട് അവിടെ തന്നെ കിടക്കും. ആ ഒരു പ്രൈസ് ആവുമ്പോഴേ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ലിമിറ്റ് അങ്ങനെ തന്നെയാണ്. അത് ബൈക്കും ഉണ്ട്, സെല്ലിനും ഉണ്ട്. ഇനി മാർക്കറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനുണ്ട്. മാർക്കറ്റ് മീൻസ് മാർക്കറ്റ് ഇപ്പോൾ എന്താണോ അത് വെച്ച് അങ്ങ് മേടിക്കും. അതായത് ഇപ്പോൾ ഉള്ള ഈ 535.1, സോ അതിൽ തന്നെ അങ്ങ് കോയിൻ അങ്ങ് ഓട്ടോമാറ്റിക് അങ്ങ് മേടിക്കും, അതേപോലെ തന്നെ സെല്ലും ചെയ്യും. ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അതായത് ഒരു എമൗണ്ട് എത്തണ സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്ക് ബൈ ചെയ്യണം അല്ലെങ്കിൽ സെല്ല് ചെയ്യണം. മനസ്സിലായില്ലേ? അത് നേരത്തെ ഞാൻ ആ പറഞ്ഞ കണക്ക് തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ആ ഒരു എമൗണ്ട് ആവുന്ന സമയത്ത് നമുക്കത് ബൈയും സെല്ലും ഒക്കെ ചെയ്യാൻ പറ്റും. സോ അത് അതിൻ്റെയൊക്കെ പലതരം പേരാണ് ഈ പറഞ്ഞ സ്റ്റോപ്പ് ലിമിറ്റ്, സ്റ്റോപ്പ് മാർക്കറ്റ്, അങ്ങനെ ഓരോ ഇതിനകത്ത് വരുന്നത്. സോ ഇതിൽ എല്ലാം നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോർമലി ബൈ ചെയ്യണമെങ്കിൽ ലിമിറ്റ് മാത്രം ചെയ്താൽ മതി. ഈ ട്രെയിലിംഗ് സ്റ്റോപ്പ്, OCO, ആൽഗോ ഓർഡർ, ഇതെല്ലാത്തിൻ്റെ ഒന്ന് പറയും പോകണ്ട. കാരണം എല്ലാത്തിൻ്റെ പറകിലെന്ന് പറയുമ്പോൾ ഇതിൽ ചിലതെന്ന് പറയുന്നത് ഒരേ സമയം തന്നെ നമുക്ക് ബൈയും സെല്ലും ചെയ്യുന്ന ലെവൽ, അല്ലെങ്കിൽ ഒരേ സമയം തന്നെ സ്റ്റോപ്പ് ലോസ് നമുക്ക് സെറ്റ് ചെയ്തിടുന്ന ലെവൽ. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് മേടിച്ചു. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ $100 ഇപ്പോൾ BNB മേടിച്ചു. ഞാൻ മേടിക്കുന്ന BNB എന്ന് പറഞ്ഞാൽ 535. ഈ BNB 530 അല്ലെങ്കിൽ $500 താഴെ ഇറങ്ങിയാൽ എനിക്ക് ആ ലോസ് സഹിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? കാരണം ഈ BNB നമുക്ക് എപ്പോഴും പമ്പ് മാത്രമല്ലല്ലോ, എപ്പോഴും കയറി മാത്രമല്ലല്ലോ പോകുന്നത്, അത് താഴോട്ട് ഇറങ്ങത്തില്ലേ. അപ്പോൾ ഇത് $500 വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇത് താഴോട്ട് പോകുന്ന എനിക്ക് പേടിയാണ്. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ എനിക്ക് അവിടെ സെൽ ഓർഡർ ഇട്ട് വയ്ക്കാം. അതായത് ഇത് എപ്പോഴെങ്കിലും 500 താഴെ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെല്ല് ചെയ്ത് ബാക്കി, അതായത് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് തിരിച്ചെടുക്കാം. ഇതിന് പമ്പ് ആവണമെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ അതാണ് ഈ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഇനി ടേക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ 535 വാങ്ങിച്ചു, എനിക്കറിയാം BNB നാളെ ഇത് 560 വരെ പോകും, എന്നിട്ട് പിന്നെ അത് വീണ്ടും 535 വരും. അപ്പോൾ ഞാൻ ഈ 560 എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്ക് സെല്ല് ചെയ്യാനായിട്ട് ഒരു ഓർഡർ പ്ലേസ് ചെയ്തിടുന്നു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്ക് 560 എത്തുമ്പോൾ സെല്ലായിട്ട് എൻ്റെ പ്രോഫിറ്റായിട്ട് $120 എൻ്റെ വാലറ്റിൽ തന്നെ കാണും. അതങ്ങനെ സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് 560 പോയിട്ട് പിന്നെ തിരിച്ച് വീണ്ടും 535 വരുമ്പോൾ എനിക്ക് പ്രോഫിറ്റ് ഒന്നും കാണില്ല, ഞാൻ വാങ്ങിച്ച അതേ പ്രൈസിൽ അവിടെ കിടക്കും. സോ അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇനി മാർജിൻ ട്രേഡുണ്ട്. സോ ഞാൻ മാർജിൻ ട്രേഡ് ഞാൻ ചെയ്യാറില്ല. അത് ഓരോ മാർജിൻ്റെ ബേസിൽ, നിങ്ങൾ ഒരിക്കലും ക്രോസിൽ ചെയ്യരുത്. നിങ്ങൾ ചെയ്യണമെങ്കിൽ ഐസൊലേറ്റഡിലേ ചെയ്യാവൂ. ഇനി ബോട്ട്സ്, കോപ്പി, അങ്ങനെ പല പല ട്രേഡിംഗ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ കൺവേർട്ട് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് USDT വെച്ചിട്ട് മറ്റ് ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്യാം. സോ ഈ കൺവേർട്ട് എന്തെന്ന് പറയുന്നത് സ്പോട്ടിലുള്ള ഏറ്റവും മാർക്കറ്റിലാണ് അവർ കൺവേർട്ട് ചെയ്തിരുന്നത്. അതിനേക്കാളും ബെറ്റർ നിങ്ങൾ മേടിച്ചാൽ മതി, പോയിട്ട് സ്പോട്ടിൽ ചെന്ന് മേടിക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ സ്പോട്ടിൽ ഈ ഒരു ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ മേടിക്കുന്നത്. ഇനി ഫ്യൂച്ചേഴ്സ്, ഞാൻ ഓൾറെഡി ഫ്യൂച്ചേഴ്സിൻ്റെ വീഡിയോയിൽ ഞാൻ എല്ലാം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അത് ഇനി നിങ്ങൾ വാലറ്റിലോട്ട് പോയിട്ട് ഈ ഒരു ഫണ്ട്, ഇപ്പോൾ ഈ നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനെ ഫസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് ഫ്യൂച്ചേഴ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് സ്പോട്ടിൽ നിന്ന് USDM ഫ്യൂച്ചേഴ്സ്. USDM ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ലോസും പ്രോഫിറ്റും എല്ലാം USD തന്നെ കിട്ടും. സോ USDM ഫ്യൂച്ചറാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ. കോയിനം ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും ലോസും എല്ലാം ആ കോയിന് കിട്ടും. ഇപ്പോൾ എത്തീരിയം ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, നമുക്ക് പ്രോഫിറ്റും എത്തീരിയത്തിൽ തന്നെ കിട്ടും, ലോസും എത്തീരിയത്തിൽ തന്നെ വരും. പക്ഷേ USDM ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് USDT തന്നെ വരും, ലോസ് USDT തന്നെ വരും. സോ USDM ഫ്യൂച്ചറിലാണ് ഒരുപാട്
പേഴ്സ് ഉള്ളത്. അത് പേഴ്സ് മീൻസ് ഒരുപാട് കോയിൻസ് ഉള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഈ 104 USD ൽ 10 USD എനിക്ക് കൺഫേം ട്രാൻസ്ഫർ കൊടുത്ത് ഞാൻ നേരെ എൻ്റെ ഫ്യൂച്ചർ വാലറ്റിലേക്ക് സെൻഡ് ചെയ്യുവാണ്. സോ ട്രാൻസ്ഫർ സക്സസ്ഫുൾ. അപ്പോൾ എൻ്റെ ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എൻ്റെ വാലറ്റിൽ ഈ ഒരു USDMൽ എൻ്റെ ബാലൻസ് ഇവിടെ മാർജിൻ ബാലൻസ് കാണിക്കും. ഇനി ഈ തൊട്ട് താഴെ കിടക്കുന്ന ഈ ലോസൊക്കെ ഞാൻ എടുത്ത ഒരു ട്രേഡാണ്. ഞാൻ ചുമ്മാ ഒരു ട്രേഡ് എടുത്ത് പ്ലേസ് ചെയ്തതാണ് ഡോഗിൻ്റെത്. ചുമ്മാ അങ്ങ് ഐസൊലേറ്റഡ് 5x സെലക്ട് ചെയ്തിട്ടു. അതൊക്കെ എനിക്ക് ട്രേഡിങ് കുറച്ചൊക്കെ നോക്കിയതുകൊണ്ട്, ഞാൻ ലോസ് നോക്കിയതുകൊണ്ടൊക്കെ മാത്രം ഞാൻ ചെയ്യുന്നതാണ്. ഫ്യൂച്ചർ ചെയ്യാനായിട്ട് ക്രോസ് മാറ്റിയാൽ ഒരിക്കലും 20x ൽ ഒന്നും ആദ്യം ഒരാളും ചെയ്യൽ ഫണ്ടൊക്കെ എപ്പോൾ അടിച്ചു പോയെന്ന് വെച്ചാൽ 5x മാക്സിമം, അല്ലെങ്കിൽ 10 ഇട്ടാലും ലോസ് കൂടുതൽ വരും. സോ ഇവിടെ 5x കൺഫേം കൊടുക്കുക. എന്നിട്ട് ഇവിടെ ലിമിറ്റ് സെറ്റ് ചെയ്ത് നമ്മുടെ വാല്യൂ നോക്കി മാർക്കറ്റ് ഓർഡറൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓരോന്ന് നോക്കുക. ഇപ്പം ലിമിറ്റ് ഞാനിവിടെ സെറ്റ് ചെയ്തു. ലിമിറ്റ് സെറ്റ് ചെയ്തു. കൗണ്ടർ പാർട്ടി ഒന്നും വേണ്ട. ഞാൻ ഈ വാല്യൂ തന്നെ എടുക്കുന്നു. BBO വേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ തന്നെ ഞാൻ എടുക്കുകയാണ്. എമൗണ്ട്, അതായത് ഇവിടെ നമ്മൾ 5x സെലക്ട് ചെയ്തിരിക്കുന്നത്. 5x മീൻസ് എൻ്റെ കയ്യിലുള്ള എമൗണ്ടിൻ്റെ 5 ഇരട്ടിക്ക് എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ 5 ഇരട്ടി എമൗണ്ട് എക്സ്ചേഞ്ച് തരും. ദാറ്റ് മീൻസ് ഇപ്പോൾ $10 ഇട്ട എനിക്ക് 5 ഇരട്ടി എന്ന് പറയുമ്പോൾ $48 എനിക്ക് ബൈ ചെയ്യാനോ സെല് ചെയ്യാനോ പറ്റും. അതായത് എനിക്ക് ഇനി അടുത്ത ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിൽ ഈ ടോക്കണ് അല്ലെങ്കിൽ ഈ ഒരു കോയിന് ഇത്ര മാത്രം കയറിപ്പോവും എന്നെനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ഈ എക്സ്ചേഞ്ച് ചെയ്യുന്ന കടം വാങ്ങിച്ച് ട്രേഡ് ചെയ്യാം. അതാണ് ഈ പറഞ്ഞ ഫ്യൂച്ചർ. അല്ല അത് താഴോട്ട് ഡൗണിലേക്കാണ് പോകുന്നതെങ്കിൽ എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ അതും ഈ എക്സ്ചേഞ്ച് തരും. അതിന് നമുക്ക് ഷോർട്ട് എന്ന് പറയും, സെല്ല്, ബൈ എന്ന് പറയുന്നത് ലോങ് എന്ന് പറയും നമ്മൾ വാങ്ങിക്കുന്നതിന്. അപ്പോൾ ഈ എമൗണ്ട്, ഈ കൂടുതൽ എടുക്കുന്ന എമൗണ്ടും നമുക്ക് പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഫുൾ എടുത്ത് അങ്ങ് ചെയ്യുമ്പോൾ ലോസ് വരുമ്പോൾ $48 വരുന്ന ലോസ് നമുക്കിവിടെ അഫക്റ്റ് ചെയ്യും. അതായത് നമ്മൾ $10 ഇട്ടിട്ടുള്ളെങ്കിലും $48 വരുന്ന അതേ ലോസ് നമുക്ക് അഫക്റ്റ് ചെയ്യും. അതേപോലെ $48 വരുന്ന അതേ പ്രോഫിറ്റ് നമുക്ക് അഫക്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫ്യൂച്ചേഴ്സിൽ. സോ അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. സോ ഇവിടെ ബൈ സെല്ലും അല്ല, ഇന്ത്യൻ എക്സ്ചേഞ്ചിലൊക്കെ പോലെ തന്നെ സിമ്പിൾ നമുക്ക് ബൈയും സെല്ലും എല്ലാം ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡോക്സിൽ തന്നെ ഞാനൊരു ഫ്യൂച്ചർ എടുത്തു, 5x ൽ ഇട്ടു. ഇവിടെ ഞാൻ ഓരോ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ എടുത്ത ട്രേഡ് എന്ന് പറയുന്നത് $44. അതായത് ഞാൻ $10 ഇട്ടിട്ട് 5x അടിച്ചു. അപ്പം ഏകദേശം ഒരു $48 വെച്ചിട്ട് ഞാൻ ട്രേഡ് എടുത്തു. മാർജിൻ എന്ന് പറയുന്നത് 9.96. അതായത് ഞാൻ ഇട്ട എമൗണ്ട് $10 താഴെ, അതായത് 9.96 എൻ്റെ മാർജിൻ എമൗണ്ട്. മാർജിൻ റേഷ്യോ 10%. എൻട്രി പ്രൈസ് 0.05013. അപ്പോൾ 1.05013 ഞാൻ എൻട്രി എടുത്തത്. അതായത് ഞാൻ ബൈ ഓർഡർ പ്ലേസ് ചെയ്തത്. ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 0.01380. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ എടുത്ത പ്രൈസിനേക്കാൾ ലോസാണ്. അപ്പോൾ എനിക്ക് അവിടെ ലോസാണ് വന്നിട്ടുള്ളത്. ഇവിടെ ലിക്വിഡേഷൻ പ്രൈസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് 1.2143 എത്തിയ എൻ്റെ ഈ ടോട്ടൽ എമൗണ്ടും 0 ആവും. എനിക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് കംപ്ലീറ്റ് 0 ആവും ആ ഒരു പ്രൈസ് എത്താണെങ്കിൽ. ഇപ്പോൾ 66% എൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞാൻ ലോസിലാണ് നിൽക്കുന്നത്. ഇത് തിരിച്ച് കയറാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ലിക്വിഡേഷൻ വരാം. ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റോപ്പ് ലോസ് ഇട്ട് വയ്ക്കാൻ പറയുന്നത്. സ്റ്റോപ്പ് ലോസ് ഇട്ട് വച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വരും. ഞാൻ ഈ ചെറിയ എമൗണ്ട് ആയതുകൊണ്ടും ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് ഒരു ലോസ് വന്നാൽ എങ്ങനെ ഒരു എക്സാമ്പിൾ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഐസൊലേറ്റഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ബാലൻസ് ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല. ആകെ ഈ ഒരു $10 ഇട്ട എമൗണ്ട് മാത്രമേ പോകുള്ളൂ. ഇനി ക്രോസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ബാലൻസും കൂടെ ഇവരെടുത്ത് ഈ ഒരു ട്രേഡ് അങ്ങനെ തന്നെ നിലനിർത്തി ഫുള്ള് ലിക്വിഡേറ്റ് ആക്കുന്നവരെ പോകും. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ ഓരോ ട്രേഡും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. ഇനി ഇവിടെ സ്റ്റേക്കിംഗ് ഇതെല്ലാം ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനെല്ലാം പിൻ ചെയ്ത് വച്ചേക്കാം. സോ അതെല്ലാം നിങ്ങൾ പോയി കണ്ടാൽ മതി. ഇപ്പോൾ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇതിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ബൈ, സെല്ല്, ഫ്യൂച്ചർ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഡെപ്പോസിറ്റ്, വിഡ്രോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഇന്ത്യൻ എക്സ്ചേഞ്ചിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാനും ഇതേപോലെ തന്നെയാണ് കൊണ്ടുപോകാനുള്ളത്. ഇവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ഓപ്ഷൻ എടുക്കണം. അതായത് ഇപ്പോൾ ഈ ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് ലാഭം കിട്ടി, നിങ്ങൾ ഇത് ഇവിടുന്ന് വിഡ്രോ ചെയ്യണം. അതായത് ട്രോണ് മേടിച്ചിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ ഈ വിഡ്രോയിലോട്ട് പോയിട്ട് ട്രോണ് സെർച്ച് ചെയ്യണം. നേരെ തിരിച്ച് വേണം ചെയ്യാൻ. അതായത് വിഡ്രോ ചെയ്യുമ്പോൾ തിരിച്ചും നേരെ ഓപ്പോസിറ്റ്, മനസ്സിലായില്ലേ? സെൻഡ് വിയോ ക്രിപ്റ്റോ നെറ്റ്വർക്ക്. ഇവിടെ നമ്മൾ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ നേരെ GOTC പോയിട്ട് ട്രോൺ എടുത്ത് അവിടെ നെറ്റ്വർക്ക് സെലക്ട്, TRX, ഗെറ്റ് ഡെപ്പോസിറ്റ് അഡ്രസ്സ്, ഈ ഒരു അഡ്രസ്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നമ്മൾ നേരെ ബൈനാൻസിൽ കൊണ്ടു കൊടുക്കുകയാണ്.
അവിടെ നിന്ന് ഇങ്ങനെ ഇത് കോപ്പി ചെയ്തു നെറ്റ്വർക്ക് സെലക്ട് ചെയ്തു. മിനിമം 60 ട്രോൺ ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 70 ട്രോൺ വെച്ചു. അവിടെ ഒരു ട്രോൺ ഇവിടെ ഫീ ആയിട്ട് വരുന്നുണ്ട്, വിഡ്രോ എടുക്കുക. അപ്പോൾ OTP, ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ അതെല്ലാം കൊടുത്തിട്ട് നമ്മുടെ ഇന്ത്യൻ എക്സ്ചേഞ്ചിലേക്ക് അത് തിരിച്ച് ഡെപ്പോസിറ്റ് ആവും. ഇന്ത്യൻ എക്സ്ചേഞ്ചിലേക്ക് ഡെപ്പോസിറ്റ് ആവുന്ന സമയത്ത് ഈ TRX-ന് INR പേരിൽ ഇവിടെ സെല്ല് ചെയ്ത് നേരെ ബാങ്കിലോട്ട് കൊണ്ടുപോവുക. ഇത്ര മാത്രമാണ് ഉള്ളത് നമുക്ക് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ എങ്ങനെ അങ്ങോട്ട് ചെയ്തോ അതേപോലെ നമ്മൾ ഇവിടെ തിരിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ഡെപ്പോസിറ്റും വിഡ്രോയും ഈ പറയുന്ന ട്രേഡും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി പോകെ പോകെ നമുക്ക് പല പല വീഡിയോകളിൽ അതൊക്കെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസായ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സപ്പ്, ട്വിറ്റർ എല്ലാം ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ കോഴ്സിൻ്റെ വീഡിയോ ആയിട്ട് കാണും വരെ. സല്ലാം.